ചുറ്റി. ഞാൻ അല്പം ശുദ്ധമായി ശ്വസിക്കുമല്ലായിരുന്നു. അത്രയുള്ളോ അളിയോ? എവിടെ പിള്ളേരെ കൊണ്ടുവന്നില്ലേ? അവർക്ക് പരീക്ഷയില്ല ഏട്ടാ. ഓ, കല്യാണത്തിന് കണ്ടതാ, ഓർമ്മയുണ്ടോ? സ്ഥാനം കൊണ്ടിന്റെ ഏട്ടത്തിയാ. ഞാൻ ഈ കുട്ടി എന്താ വിളിക്ക? നീ ഒന്നും വിളിച്ചില്ലേലും കുഴപ്പമില്ല, ഒന്ന് മാറുന്നേ. ഞാനൊന്ന് കാണട്ടെ. ആ കയ്യും താത്തിട്ടെ. ഒരു 60% മാർക്ക് ഇപ്പഴേ തന്നിരിക്കുന്നു, ബാക്കി പിന്നെ പറയാം. അല്ല, നമ്മുടെ ആളെവിടെ? ഓൾ ഇൻ ഓൾ മീനാക്ഷി. മീന, മീനു. ഇതാണ് മീനാക്ഷി. ഇവളുടെ കൈപുണ്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാ. അതൊക്കെ ശരി തന്നെയാ. നിങ്ങളുടെ ഈ തീറ്റ കണ്ട നമ്മൾ വല്ല അഭയാർത്ഥിക്കാമെന്ന് വന്നാന്ന് വിചാരിക്കുമല്ലോ. പിന്നെ പിന്നെ നമ്മളെ രണ്ടുപേരെയും കണ്ട അങ്ങനെ തോന്നും. എന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. നീ എന്താ എവനോടൊന്നും കൊടുക്കില്ല? പിന്നെ ചിക്കൻ കോർണറിൽ നിന്ന് വരുന്ന ചിക്കൻ ഫ്രൈ പൊതി അഴിച്ചു തരും, ബാക്കി വന്നാൽ അത് തന്നെ പിറ്റേ ദിവസം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയും തരും. അതെ ഏട്ടാ, ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിലേ കള്ളു തൊണ്ടേന്ന് ഇറങ്ങും. അത് ഡെയിലി വേണമെങ്കിലേ പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂ. അങ്ങനെയൊന്നുമില്ല, വെറുതെ വല്ലപ്പോഴൊക്കെ. ചിക്കൻ കറി ഉണ്ട്, എടുക്കട്ടെ? അയ്യോ, അതിനെന്തിനാ മോള് ചോദിക്കാൻ നിക്കണേ? പോയി എടുത്തോണ്ട് വാ മോളെ. ചെല്ല്, നീ എന്താ നോക്കിയിരിക്കണേ? ചെല്ല്, നല്ല പീസുകൾ നോക്കി എടുത്തോണ്ട് വാ. ചെല്ല്. ഞാനൊരു സത്യം പറയട്ടെ, മുമ്പേ ഞാൻ 60% അല്ലേ പറഞ്ഞേ, 40 കൂട്ടി 100 ആക്കിക്കൂ. നിന്റെ സെലക്ഷൻ ഉണ്ടല്ലോ, അടിപൊളി. പാവം അമ്പലവാസി കുട്ടിയെ, പണ്ട് ചിക്കന്റെ മണം കേട്ടാ ഛർദിക്കുമായിരുന്നു. ഇപ്പൊ കഴിക്കുന്നില്ലെങ്കിലും ഞാൻ കഴിക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല. ഭാഗ്യവാൻ. ഹാ, ചിക്കൻ കോർണർ തന്നെ ചരണം. പിന്നെ നമ്മുടെ വട്ടുകേസ് എങ്ങനെയുണ്ട് മീനാക്ഷി? സത്യം പറഞ്ഞ എനിക്കവരെ പേടിയാ. ഏയ് നോനോ, വിട്ടുകൊടുക്കരുത്, ആള് തലേക്കിറന്ന് ജാതിയാ. ആ എങ്ങനെയുണ്ട് മീനു പുതിയ കൊച്ചമ്മ? സുമിത്രയെ പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നണില്ല. സുമിത്രയെ കൊച്ചാക്കിയ മീനാക്ഷി വിടില്ലെന്നറിയില്ലേ? സ്ട്രേഞ്ച് ക്യാരക്ടർ. എന്തായാലും സീതേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബാലേട്ടനിപ്പോ എന്തൊരു മാറ്റാ. സുമിത്ര മരിച്ചതിന് ശേഷം ചേട്ടൻ വളരെ ഗ്ലൂമി ആയിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ പോലും ഒന്നോ രണ്ടോ വാക്ക്. സത്യം പറഞ്ഞാ ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നില്ലായിരുന്നു. നിന്നോടിനി ഉള്ളത് പറയാലോ, സുമിത്രയുടെ സ്വഭാവം അത്ര നന്നായിരുന്നില്ല. അവസാനം അവസാനമായപ്പോ രണ്ടുപേരും കൂടി ഏത് നേരവും വഴക്കായിരുന്നു. ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഇപ്പൊ ഏട്ടന്റെ മൊത്തം എന്തൊരു സന്തോഷാ. ക്രെഡിറ്റ് ഗോസ് ടു യു. ഇറ്റ്സ് വണ്ടർഫുൾ, കൂൾ, കാം, പ്യുർ ആൻഡ് പ്യൂറസ്റ്റ്. പ്രകൃതി മനോഹരിയായിരിക്കുന്നു അളിയാ, നീ ഭാഗ്യവാനാണ്. അതൊക്കെ ഇരിക്കട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഒരു കാര്യവും ഇല്ലാണ്ട് നീ വരില്ലെന്നറിയാം. കാര്യമുണ്ട്, ഞാൻ ബ്രിഗേഡ് റോഡിലെ ആ സ്ഥലം അങ്ങ് വിറ്റു. നല്ല വില കിട്ടിയെന്ന് വെച്ചോളൂ. ഓ, അപ്പോഴാണ് ഒരാഗ്രഹം ഇവിടെ ഒരു കൊച്ചു വീട് വെച്ചെങ്കിലോ എന്ന്. അത് ബാലൻ സാർ എത്ര കാലം കൊണ്ട് പറയുന്നത്? ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ? അതിനിത്തിരി സ്ഥലം തരണ്ടേ? ഓടാ, നിനക്ക് എവിടെ സ്ഥലം വേണം? ഈ വീട് ഇരിക്കുന്നിടത്ത് വേണോ? ഏ, അതൊന്നും വേണ്ട. ഇവിടെ ഏതെങ്കിലും ഒരു ചെരുവില് കാറ്റും മഞ്ഞും ഒക്കെ വീടിനകത്തോടെ അങ്ങ് കയറിപ്പോണം. എന്നിട്ട് നമുക്ക് ആ ബാൽക്കണിയിൽ ഇരുന്ന് സന്ധ്യയാവുമ്പോ ദേ ഇങ്ങനെ രണ്ടെണ്ണം അങ്ങ് അടിച്ചുകൊണ്ടിരിക്കണം. സ്ഥലത്തിന്റെ കിടപ്പ് കണ്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും എക്സ്പെൻസ് കൂടാനാണ് സാധ്യത. ആ പഴയ കിണർ ക്ലീൻ ചെയ്യാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. കിണർ ക്ലീൻ ചെയ്യാനൊന്നും നിക്കണ്ട, ഇവിടുന്ന് ഒരു ഓസ് ഇട്ടാത്തിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശേഖർ ഒന്ന് വന്നേ. Thank you.
എന്താ പറ്റി? നാശം. എന്താ? ഒന്നുമില്ല. ഞങ്ങൾ വരാൻ വൈകും. വണ്ടി എടുക്കടാ വേം. ബാലസാറല്ലേ? ഇല്ല. എവിടെ പോയി? ഇന്നലെ പോയതാ. എവിടേക്കാണെന്ന് അറിയില്ല. വരുമ്പോ പറഞ്ഞേക്ക്, സി എ സാർ അന്വേഷിച്ചെന്ന്. ഹലോ. ഇല്ല. ആരാ ചേച്ചി? അഡ്വക്കേറ്റ് മേനോനാ. ബാലേട്ടനെ അന്വേഷിച്ചു. എന്തിനാണാവോ? പമ്പയ്ക്കോ? ബാലേട്ടൻ എവിടെ? വരൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, എങ്കിലും നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അന്ന് ഞാനും ബാലനും കൂടെ ധൃതി പിടിച്ച് പോയില്ലേ? അത് നമ്മൾ വീട് പണിയുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടുത്തെ കിണർ വറ്റിച്ചപ്പോൾ ഒരു അസ്ഥി കൂടം കിട്ടി. പ്രാഥമിക പരിശോധനയിൽ അതൊരു സ്ത്രീയുടേതാണെന്ന് തെളിഞ്ഞു. പിന്നെ പോലീസിന്റെ ഫോർമാലിറ്റീസ്, ഫോറൻസിക് ലാബിന്റെ നൂലാമാലകൾ, ഫൈനൽ റിപ്പോർട്ടിൽ ഒരു സംശയമില്ലാതെ സത്യം തെളിഞ്ഞു. കിണറ്റിൽ നിന്ന് കിട്ടിയ അസ്ഥി സുമിത്രയുടേതാണ്.